ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാഷ് മെല്ലോസ് ആണ്. അപ്പൊ ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് അരിപ്പെടുത്ത് വെക്കാം. ഞാനിവിടെ ഒരു അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ അര കപ്പ് കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അര കപ്പ് കോൺഫ്ലവർ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അര കപ്പ് ഷുഗർ പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് നിന്ന് അരിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഒരു മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്പൂൺ വെച്ച് ഇത് ഞാനിപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ജെലാറ്റിൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജെലാറ്റിൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അതിനാവശ്യമായുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെന്ന് വെച്ചാൽ ഒരു സ്പൂണും വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് അര കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിൽ മുങ്ങിക്കിടക്കുന്ന ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് ഓണാക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ ആയിട്ടുണ്ട്. നമുക്ക് എടുത്തിരിക്കുന്ന ജെനാലിറ്റി ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഞാനിവിടെ അതൊന്ന് ഒഴിച്ചൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടാറി കഴിഞ്ഞിട്ട് ഒന്നും ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇപ്പം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ബീറ്ററും വെച്ചാണ് ബീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയും വെച്ച് ഒരു 15 മിനിറ്റ് ഇത് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ദേ ഞാനിവിടെ ബീറ്ററും വെച്ച് ബീറ്റ് ചെയ്യുന്നു. വെള്ള കളറാവണ വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. കുമ്പളകളൊക്കെ വന്ന് തുടങ്ങി. വെള്ള കുമ്പളകൾ നമ്മുടെ കുറച്ച് വെള്ള കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതേ നമുക്ക് നമ്മുടെ ടിന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഇതിലോട്ട് ഓയിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ബട്ടർ പേപ്പറിൻ്റെ ഉള്ളിലോട്ട് ഓയിലൊന്ന് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് നമ്മുടെ മിക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു ബാറ്ററി കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ബാറ്ററി കാണുന്നു ചെയ്യാൻ പോണേ. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഞാൻ റെഡാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഫുഡ് കളർ ആഡ് ചെയ്യാൻ പോണേന്. ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത്. അപ്പോൾ ഇതേ ഫുഡ് കളറ് കുറച്ച് ചേർത്തുള്ളതുകൊണ്ട് പിങ്ക് കളർ തന്നെ എനിക്ക് കിട്ടി. നമുക്ക് ഇനി ഇതിൻ്റെ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഷുഗർ പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവറും ഷുഗർ പൊടി ഒക്കെ തട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയിത് 1 മണിക്കൂർ വരെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പൊ ഞാൻ കട്ട് ചെയ്യാണ്. അതേ ഇതാണ് നമ്മുടെ മാഷ് മെല്ലോ. അപ്പൊ അതേ ഉള്ളിൽ ഇത് ജെല്ലാണ് കേട്ടോ. കാണിച്ചു തരാം. നമ്മുടെ മാഷ് മെല്ലോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ പുറത്ത് ജെല്ലാണ് കേട്ടോ. അതെ മാഷ് മെല്ലോ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാഗ് നമ്മുടെ ജെല്ലാണ് കേട്ടോ വന്നിരിക്കുന്നത്. റെഡ് ജെല്ലാണ് വന്നിരിക്കുന്നത്. ഇത് വെറൈറ്റി ആണ്.